ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്തു മനോഹരമായിട്ടാണ് സർവശക്തനായ ദൈവം ഈ പ്രകൃതിയെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. പുഷ്പങ്ങളും വൃക്ഷങ്ങളും അരുവികളും പുഴകളും പക്ഷികളും മൃഗങ്ങളും ചിത്രശലഭങ്ങളും, അങ്ങനെ വളരെ മനോഹരമായ സമ്പൽ സമൃദ്ധി നിറഞ്ഞതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതിയിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എങ്ങനെ? സഭാപ്രസംഗകന്റെ പുസ്തകം 7:29 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്തിനാ ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചത്? സഭാപ്രസംഗകൻ 3:12 നമ്മൾ വായിക്കുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മനുഷ്യന് കാമ്യമായി ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും മനോഹരമായ പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചത് എന്തിനാ? സരളഹൃദയരായി സൃഷ്ടിച്ചു. എന്തിന്? ഈ ഭൂമിയിൽ ഒക്കെയും ഉള്ളത് ആസ്വദിച്ചും ആനന്ദിച്ചും ജീവിക്കുവാൻ. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഉള്ളതെല്ലാം കൂട്ടിവെച്ചിട്ട് അതിലൊന്ന് തൊടുവാൻ പോലും സാധിക്കാതെ അവൻ കടന്നു പോകുന്നു. വിശുദ്ധ മത്തായി 6:19 നമ്മൾ എന്താ വായിക്കുന്നത്? ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുതെന്നാ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താ? പ്രഭാഷകന്റെ പുസ്തകം 10:9 നമ്മൾ വായിക്കുന്നുണ്ട്, പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു എന്നാ പറയുന്നത്. ഇന്നലത്തെ പോലെ അല്ല ഇന്ന് ഈ ശരീരം, ഇന്നത്തെ പോലെ അല്ല ഈ ശരീരം നാളെ. ഓരോ ദിനവും നമ്മുടെ ശരീരം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ വചനം പറയുന്നത്, ഉള്ള സമയം ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ ആസ്വദിച്ചും ആനന്ദിച്ചും ജീവിക്കുക. കൂട്ടിവെച്ചതൊന്നും നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമുക്കൊരു സമയപരിധിയുണ്ട്. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട നാം പൊടിയിലേക്ക് മടങ്ങുന്ന ഒരു സമയം. സങ്കീർത്തനം 90:10 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. അക്കാലം അത്രയും അധ്വാനവും ദുരിതവും ആണ്. അത് പെട്ടെന്ന് ഞങ്ങൾ കടന്നുപോകുന്നു. അതിലൂടെ പെട്ടെന്ന് നമ്മൾ ഓരോരുത്തരും കടന്നുപോകുകയാണ്. ശാശ്വതമായി ആർക്കും ഈ ഭൂമിയിൽ നിൽക്കാൻ സാധിക്കത്തില്ല. അവൻ്റെ കാലയളവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഈ ഭൂമിയിലേക്കൊന്നും കൊണ്ടുവരികയോ ഈ ഭൂമിയിൽ നിന്ന് നാം ആരും ഒന്നും കൊണ്ടുപോകുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗകൻ 5:15 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നതുപോലെ തന്നെ അവൻ പോകും. അവൻ്റെ പ്രയത്ന ഫലം ഒന്നും അവന് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. നാം എങ്ങനെ വന്നു അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു മടങ്ങിപ്പോകുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നാം സമ്പാദിച്ചോ അതെല്ലാം നാം ഇവിടെ ഇട്ടിട്ട് തിരിച്ച് നഗ്നനായി തന്നെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 39:9 5:6 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യ നീ ഒരു നിഴലാണ്, ഒരു നിശ്വാസം മാത്രമാണ്, നിന്റെ അധ്വാനമെല്ലാം വ്യർത്ഥമാണ്, അതാരനുഭവിക്കുമെന്ന് നീ അറിയുന്നില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, എത്ര വാരിക്കൂട്ടിയാലും എത്ര പിടിച്ചടക്കിയാലും അതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് അലക്സാണ്ടർ ചക്രവർത്തി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലക്സാണ്ടറിൻ്റെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, മരണത്തിന് മുമ്പ് തൻ്റെ അനുയായികളോട് അദ്ദേഹം 3 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, തന്നെ ചികിത്സിച്ച വൈദ്യന്മാർ തന്നെ തൻ്റെ ശവമഞ്ചൽ ചുമക്കണമെന്നും, താൻ സമ്പാദിച്ച വിലപിടിപ്പുള്ളതൊക്കെയും തൻ്റെ ശവകുടീരത്തിന് ചുറ്റിനും ഇടണമെന്നും, തൻ്റെ കൈകൾ രണ്ടും ശവമഞ്ചലത്തിൻ്റെ പുറത്തിടണമെന്നും തൻ്റെ അനുയായികളോട് പറഞ്ഞപ്പോൾ അനുയായികൾ അലക്സാണ്ടറോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര വിചിത്രമായ ഒരു ആചാരം? അപ്പോൾ അലക്സാണ്ടർ മറുപടി പറഞ്ഞു, എന്നെ ചികിത്സിച്ച വൈദ്യന്മാർക്കാർക്കും എൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ സമ്പാദിച്ച കൂട്ടിയതൊന്നിനും എൻ്റെ ജീവനെ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഒത്തിരിയേറെ വലിച്ചു വാരി കൂട്ടി, എന്നാൽ അതൊന്നും എനിക്കിവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ 3 കാര്യം ചെയ്യാൻ പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ പ്രകൃതി ദൈവം മനുഷ്യന് നൽകിയത് എന്തിനാ? എങ്ങനെയാണ് ഈ പ്രകൃതിയിലേക്ക് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്? എങ്ങനെയാ സൃഷ്ടിച്ചത്? സരള ഹൃദയനായിട്ട്. എന്തിനാ സൃഷ്ടിച്ചത്? ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാൻ. കൂട്ടിവെക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
പൊടിയും ചാരവുമായി മാറി ശരീരം ജീർണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതുപോലെ തന്നെ നഗ്നനായി നമ്മൾ തിരിച്ചു പോകും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഈ ലോകത്തിൽ പരിമിത കാലയളവാണ് ഉള്ളത്. സങ്കീർത്തനം പറഞ്ഞത് 90:10 70 ഏറിയാൽ 80. അതേ പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ഉള്ള സമയം കൊണ്ട് ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാരോ, സന്തോഷിച്ച് ജീവിക്കുന്നവനാരോ, അവനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലോകത്തിൽ സന്തോഷം അനുഭവിക്കുന്നത്. കൂട്ടിവെച്ചിട്ട് അതിൽ തൊടുവാൻ പോലും സാധിക്കാതെ പോകുന്നതിൽ ഒരർത്ഥവുമില്ല. കൂട്ടിവെക്കരുതെന്നോ സമ്പാദിക്കരുതെന്നോ അല്ല, കൂട്ടിവെക്കുന്നത് അനുഭവിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അത് ഭാഗ്യമുള്ളതായിത്തീരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ഈ വചനത്തിലൂടെ സമ്പൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.